Poricha Pathiri in Daka Vendi, Yane, very glass, Pathiripodi and Edakana de Yana Alanetta, glass in under a glass of vellum, Talapicha at the tende. Ni Pathiripodi lake in Yane, Kal spoon, upa and a charthoda cana de Ni podi lake, Nanai, Talacha vellum, or choda cana. Vellum, Muduanayu, or choda, Nanayone, Elaki de cana. Ela podi in the nana. Addin chasha the lake, or a spoon, velichaning wood or choda cana de. ഒന്നോടൊന്ന് നന്നായി മിക്സ് ചെയ്ത് ഒന്ന് തണുക്കട്ടെ കൂടുതലായിട്ട് തണുത്തു പോവരുത് അതൊന്ന് ചൂടാറി വന്നാൽ മാത്രം മതി ഈ സമയം കൊണ്ട് ഞാൻ കുറച്ച് ചെറിയുള്ളി നന്നാക്കി എടുത്തിട്ടുണ്ട് ഒരു 3 ടേബിൾ സ്പൂണോളം തേങ്ങ ചെറുവി എടുത്തിട്ടുണ്ട് ഇത്ര സാധനങ്ങളൊന്ന് ചോപ്പ് ചെയ്ത് എടുക്കണം ചോപ്പ് ചെയ്യാൻ വേണ്ടി ഞാൻ ഒരു 5 ചെറിയുള്ളിയാണ് എടുക്കുന്നത് 3 സ്പൂൺ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് അര സ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറിയ ജീരകം കറിക്കൊക്കെ അരക്കാൻ എടുക്കുന്ന ജീരകമാണ് ഇതിലേക്ക് ചേർക്കുന്നത് ഇനി ഇതൊന്ന് നന്നായി ചോപ്പ് ചെയ്ത് എടുക്കണം ഇത് വെള്ളൊഴിച്ച് ഒന്ന് തണുക്കാൻ തുടങ്ങിയ മാവിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ എള്ളാണ് ചേർത്ത് കൊടുക്കുന്നത് കരിഞ്ചീരകം ഇഷ്ടമുള്ളവർക്ക് അതും ചേർത്ത് കൊടുക്കുക ഞാൻ ഇവിടെ കരിഞ്ചീരകം ചേർക്കുന്നില്ല അതിന്റെ രുചി ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഇനി രണ്ടും കൂടി ചേർക്കുന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ കരിഞ്ചീരകവും ഒരു സ്പൂൺ എള്ളും ചേർത്ത് കൊടുത്താലും മതി ഇത് നന്നായിന്ന് കുഴച്ചെടുക്കണം നന്നായി കുഴച്ചെടുത്തു കഴിഞ്ഞാൽ മാവ് ഒന്ന് നമ്മുടെ കയ്യിൽ ഒട്ടാതെ ആ ഒരു പാകത്തിൽ ആയി കിട്ടും ആ ഒരു പാകാവുന്നവരെ നന്നായി കുഴച്ച് എടുക്കണം ഈ സമയത്ത് വെള്ളം പോരാതൊന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളവും കൂട ചേർത്ത് കൊടുക്കാനാണ് തിളച്ച വെള്ളം ചേർക്കണമെന്നില്ല നേർമ ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുത്താലും മതി പൊടി നന്നായി കുഴച്ചെടുത്ത ശേഷം കൂടുതൽ പൊടി ഉള്ളതുകൊണ്ട് ഞാൻ രണ്ട് ഫ്രൈസ് ആയിട്ടാണ് ഇത് പരത്തി എടുക്കുന്നത് ഒരേ കനത്തിൽ വേണം പരത്തി എടുക്കാൻ ഒന്ന് വെളിച്ചെണ്ണ തടവിയിട്ട് പരത്തി എടുക്കാനെങ്കിൽ വേഗം തന്നെ പരത്തി എടുക്കാൻ പറ്റും അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ കൂട ചേർത്തിട്ട് ഒന്ന് പരത്തി എടുക്കാം ഗ്ലാസ് ആരും വീട്ടിൽ ഉണ്ടാകുന്ന സാധനമാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത് ഗ്ലാസ് എടുത്താൽ മതി മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും സൗകര്യമുള്ളത് ഗ്ലാസ് ആണ് ഗ്ലാസ് എടുത്തിട്ട് കട്ട് ചെയ്യുന്ന സമയത്ത് ഓരോ തവണയും ഗ്ലാസിന്റെ വക്കിലൂടെ ഒന്ന് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് തടവി കൊടുക്കാം മുറിച്ചെടുത്തതിന്റെ ബാക്കിയുള്ള പൊടികളൊക്കെ ഒന്ന് മാറ്റി ഒന്നുകൂടെ പരത്തി എടുക്കുക കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന പോലെ കട്ടിയുള്ള പത്തിരിയാണ് വേണ്ടതെങ്കിൽ കുറച്ച് കനത്തിൽ പരത്തി എടുത്തിട്ട് മുറിച്ചെടുക്കുക ഇനി നല്ല മുരിച്ച് വറുത്തെടുക്കാനാണെങ്കിൽ കുറച്ച് കനം കുറഞ്ഞ് പരത്തിയാലും മതി അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് പരത്തിയെടുക്കുക പത്തിരി ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ഗ്ലാസ് കൊണ്ട് മുറിച്ചെടുക്കുമ്പം അതിൻ്റെ അരികൊക്കെ ഒന്ന് കുറച്ചൊന്നൊരു പൊടിയൊക്കെ പുറത്തേക്ക് നിൽക്കും കാരണം അതിനുള്ളിൽ ഏറെ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് അമർത്തി ആക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് മുറിച്ചെടുത്ത ശേഷം അരികൊന്ന് പെരലുകൊണ്ടൊന്ന് അമർത്തിയെടുത്താൽ മതി അങ്ങനെയാകുമ്പോൾ നല്ല ഷേപ്പുള്ള പൊരിച്ച പത്തിരി തന്നെയാണ് ഉണ്ടാവുക ഉള്ളിയും തേങ്ങയൊക്കെ അരച്ച് മാവിലേക്കിട്ട് എല്ലാം കൂടെ ഒന്ന് കുഴച്ചെടുക്കുമ്പം തന്നെ നല്ല മണമാണ് ഉണ്ടാവുക നമ്മളെടുത്ത പൊടിയൊക്കെ കുഴച്ച് പരത്തി മുറിച്ച് വൃത്തിയാക്കി എടുത്ത് വെക്കുക അതിനുശേഷം പത്തിരി ഉണ്ടാക്കാൻ തുടങ്ങിയാൽ മതി ഞാൻ ചീഞ്ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത് ചട്ടി ചൂടായി വന്നിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുന്നവരെ ഫുൾ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം ചൂടായി കഴിഞ്ഞാൽ ഫ്ലെയിം പകുതിയാക്കി താഴ്ത്തി വെക്കാം ഫുൾ ഫ്ലെയിമിലിട്ട് വറുത്തെടുത്ത് കഴിഞ്ഞാൽ ഉള്ളിലേക്കൊന്നും നന്നായി വെന്ത് വരില്ല അതുകൊണ്ടാണ് ഫ്ലെയിം പകുതിയാക്കി താഴ്ത്തിയിട്ടിട്ട് വേവിച്ചെടുക്കാൻ പറയുന്നത് പത്തിരി വെളിച്ചെണ്ണയിലേക്കിട്ട് നന്നായി ഒന്ന് ചൂടായി വന്ന് കഴിഞ്ഞാൽ മറച്ചിട്ട് കൊടുക്കുക ഉള്ളൊക്കെ നന്നായി വെന്ത് വരുന്ന സമയത്ത് അതിൻ്റെ ആ തിളയ്ക്കുന്ന പതയൊക്കെ ഒന്ന് കുറഞ്ഞു വരുന്നതായിട്ട് കാണാം നന്നായി വെന്ത് കഴിഞ്ഞാൽ ആ പതയൊന്ന് നിൽക്കും ആ സമയത്ത് കോരി മാറ്റിയാൽ മതി നന്നായി വെന്ത് വന്നു കഴിഞ്ഞാൽ പത്തിരി മുകളിലേക്ക് പൊന്തി വരികയും കൂടെ ചെയ്യുക ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക നന്നായി മുരിഞ്ഞ് പൊന്തി വന്നിട്ടുണ്ട് ഇനി ആ തിള ഒന്നുകൂടെ ഒന്ന് കുറയുന്ന സമയത്ത് കോരി മാറ്റി വെക്കാം ഇനി ഇങ്ങനെ മുഴുവനായും ചുട്ടെടുക്കാം പൊരിച്ച പത്തിരി മുഴുവനായും ചുട്ടെടുത്തിട്ടുണ്ട് ഞാനത് കട്ടൻ ചായക്ക് കൂട്ടിയാണ് കഴിക്കുന്നത് നിങ്ങളും വീടുകളിൽ ഇതേപോലെ പൊരിച്ച പത്തിരിയൊക്കെ ഉണ്ടാക്കി കഴിച്ചു നോക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക